മാറിക്കടാ അങ്ങോട്ട് അവനോന്റെ ഒരു ഫോണും നീ പോടാ നിന്നെ ഇന്ന് ഫുൾ ടൈം നീ ഫോണിനകത്ത് ഇറങ്ങടാ എന്റെ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങി പോടാ ഞാൻ ഫോൺ ചെയ്യുന്നതിന് നിനക്ക് എന്തോ നീ പോയേ ഇടുന്നു എന്റെ പൊന്നു കൊരങ്ങാ നീ എന്ന് മാറിക്ക വന്ന് ചുമ്മാ എനിക്ക് എന്റെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എനിക്ക് സ്വഭാവമാരെ ഉണ്ടല്ലോ തിന്നാനും സമ്മതിക്കത്തില്ല പന്ന കൊരങ്ങ എന്ത് കൊടുക്കുന്ന നോക്കട്ടെ അത് ശരി എടാ കവർ എന്നാതാണ് ഇതെടുത്ത് തിന്നടാ നീ ഇത്രയും നീളത്തിന് സാധനം അവിടെ ഇരിക്കുമല്ലോടാ നീ ഇത് ഈ കൊരങ്ങൻ എന്തായാലും കഷ്ടം തന്നെ അവന്റെ കാര്യം പോടാ തന്നെ കൊരങ്ങ വേണ്ട നീ എന്റെ തലേ നിറങ്ങടാ എടാ എന്റെ ദേഹത്തൊന്ന് വിറടാ ഒന്ന് വിറടാ പോടാ നീ ദേഷ്യം വരുന്നു എനിക്ക് ഇരിക്കാനും സമ്മതിക്കത്തില്ല എങ്കിലും മുതുകത്തങ്ങ് ചാടി കയറി വെക്കും അങ്ങ് പിന്നെ ഞാൻ പുതിയ രണ്ടുമൂന്ന് വാങ്ങിച്ചിരാ കൊച്ചെ 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 കരയല്ലേ കൊച്ചെ പോട്ട് കൊച്ചെ ഈ കൊച്ചെ കരയല്ലേ കൊച്ചെ ഈ കൊച്ചു കരച്ചിൽ കിട്ടാത്ത എന്താ കൊച്ചെ കൊച്ചെ കൊച്ചു കരയല്ലേ കൊച്ചെ പിന്നെ വെച്ചേ ഞാൻ ഒരു കാര്യം പറയട്ടെ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇച്ചിരി തിന്നുന്നു എടാ പോടാ അവിടെ നിന്ന് എന്തേരെ എടുത്തിന്റെ തല അടിച്ചാൻ പൊട്ടിക്കും ഞാൻ കേട്ടോ വേണമെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാ പോരെ എല്ലാ ദോഷങ്ങളും മാറി അയ്യോ തീതി പുല്ല് ഒന്നാമത് ഉച്ചയിലും മുടിയില്ല ഇപ്പൊ ഉള്ളതും കൂടെ കത്തിപ്പോയനെ ദൈവമേ ഞാൻ കൊറേ ദിവസമായിട്ട് നിന്നെ നോക്കി നടക്കുവായിരുന്നടാ നീ എനിക്ക് തിന്നാൻ കൊണ്ടുവച്ച സാധനം നീ സ്ഥിര നീ എടുത്തോണ്ട് പോകുന്നൊരു ഇടപാടുണ്ട് പോവാന്നോ നീ ഞാ നിന്നോടാ സംസാരിക്കുന്നേ എടാ ഇങ്ങോട്ട് വാടാ നീ നീ വരത്തില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ നീ അവിടെ ഇരിക്കേ ഞാൻ എന്താ വരുന്ന ഒരിച്ച് സമയം എടുക്കുമെന്നല്ലേ ഉള്ളൂ എന്തുവാടാ ആമ ഇവിടെ പ്രശ്നം നീ വാടാ പട്ടി നിന്നെ ഇപ്പം അതിന്റെ ഇടയ്ക്ക് വിളിക്കുന്നത് ഞങ്ങള് തീർത്തോളാം എടാ പൂച്ച ഇപ്പൊ നമ്മള് പറഞ്ഞു വന്നത് നീ എനിക്ക് തിന്നാനുള്ള സാധനം നീ എടുത്ത് നീ സ്ഥിരം നീ എടുത്ത് നിനക്കൊരു തീറ്റിയുണ്ട് നിനക്ക് നീ എന്നിട്ട് നീ ഒന്നും അറിഞ്ഞിടാത്തനെ പോലെ നീ ഒരു ഇരുത്തി നിന്റെ ഇടപാട് ഞാൻ ആ ശരി വീണ്ടും എണീറ്റ് പോവാന്നു എടാ ഞാൻ നിന്നോടാ സംസാരിക്കുന്നത് നീ ഇനി എണീറ്റ് ആഹാ നീ എന്നെ നീ ആക്രമിക്കാൻ വരുന്നോടാ എടാ ഞാൻ എന്റെ ഭാഗത്തല്ലടാ ഞാൻ വീണ്ടും എണീറ്റ് പോയി എവനെ എന്തോ ചെയ്യാൻ പറ്റും എന്റെ ദൈവമേ ഞാനൊരു പാവ ആമയായോണ്ട് എനിക്ക് സ്പീഡിന് പോകാനും പറ്റത്തില്ല ഇവന്റെ വാല് കടിച്ചങ്ങ് മുറിച്ചാലോ അല്ലെങ്കിൽ അവന്റെ ചന്തി കിട്ടി ഇടിച്ചു കൊടുക്ക അതെ പറ്റൂ ഇവന് നോവട്ട് നന്നായിട്ട് എടാ പൂച്ച എടാ 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 നീ ഇനി മേലാ നീ എടുക്കൂടാ എടാ എനിക്കുള്ള ആഹാര സാധനം നീ എടുക്കൂടാ നീ എടാ നിന്നോടാ ഞാൻ ചോദിക്കുന്ന എടാ എന്തേലും വാ തുറന്ന് പറയടാ നീ എടാ ഇത്ര ഇടി കൊണ്ടിട്ട് നിനക്കൊരു നാണം ഇല്ലാത്ത എന്താടാ നിനക്ക് എടാ 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 പറയടാ നീ എടാ എടാ പറയടാ എടാ നിനക്കൊരു ഒരു നാണവും മാനവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന നാണം ഇല്ലടാ നിനക്ക് എടാ എടാ ഇനി മേലാ നീ എടുക്കൂടാ എടുക്കൂടാ നീ അയ്യോ എനിക്ക് അയ്യേ ഇടിച്ചിടിച്ചെൻ്റെ ഉപ്പാട് വന്നേ എടാ ഇനിയെങ്കിലും പറയടാ എനിക്കുള്ള ആഹാര സാധനം എടുക്കത്തില്ലെന്നൊന്ന് പറഞ്ഞിട്ടെങ്കിലും പോടാ നീ പോയി അയ്യോ അതാണ്ടിരിക്കുന്ന എനിക്ക് വെച്ചിരുന്ന ആഹാര സാധനം എന്താ ഇരിക്കുന്ന ഇത്ര ഇടിച്ചെങ്കിൽ എന്തോ സാധനം കിട്ടി എടാ ഇത് എന്തോ ആടാ സാധനം അടുത്തോട്ട് പോണ്ടടാ അത് ഇനി എടുപ്പം എടുത്ത് ചാടുവടാ ചിലപ്പോ നിന്നെ പിടിക്കോ എടാ അത് കരടി അല്ലടാ നിക്കുന്നേ പ്രശ്നോ എന്നാ കൊണ്ട് സുഖാന്നോ നീ എവിടെ പോകാതെ എനിക്ക് അപ്പുറത്ത് കടയില് വരുന്ന് പോണമായിരുന്നു വേണ്ട വേണ്ട നീ ഇതുവഴി വരാൻ നിക്കണ്ട ഇടേ പിന്നെ ഞാൻ പിന്നെ ഇതുവഴി പോവോടെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇതുവഴി വരാൻ പറ്റത്തില്ല ഞങ്ങൾ ഇവിടെ ഒരു മൂന്നാല് പേരുണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തോട്ട് വരണം ഇടേ എനിക്ക് അത്യാവശ്യമായിട്ട് അപ്പുറത്ത് വരെ പോണോന്നാ നിനക്കിപ്പോ ഇത്ര അത്യാവശ്യം എന്തുവാടെ ഇല്ലേ അത് റേഷൻ കടയിൽ പോയിട്ട് മണ്ണെണ്ണയും പഞ്ചാരയും വാങ്ങിക്കണോടെ അതാ അതുകൊണ്ടാ നീ നിനക്ക് നാളെ എങ്ങാനും പോവാടെ നാളെ കട അവധിയാടെ ഇന്ന് പോയില്ലേ സാധനം കിട്ടൂലടെ ഒന്ന് മനസ്സിലാക്ക ഇതിപ്പോ പ്രശ്നമാവല്ലേ ഇവിടെ നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും കാര്യം വെച്ചാൽ ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് ഇത് വലിയ പ്രശ്നത്തിലേക്ക് സാധനം കയ്യങ്കലിൽ എത്തിക്കഴിഞ്ഞാൽ നീ തോക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത് എടാ ഈ സാധനം വാങ്ങിക്കാതെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പെണ്ണും പിള്ള ഇതിലേയും വലിയ കയ്യങ്കളിയായിട്ട് നിൽക്കൂടെ ഇപ്പൊ വേറെ വഴിയൊന്നും ഇല്ലയോ വേറെ ഇനിയിപ്പോ ഏതാ വഴിയൊന്നും എനിക്ക് അറിഞ്ഞൂറേ എടാ നീ ആ വലത്തെ വശം പോണ്ട് ഈ ഇപ്പുറത്ത് നിന്റെ ഇടതുവശം അതായത് എന്റെ വലതുവശം നിനക്ക് അതിലേക്കൂടെ കയറി പോക്കൂടെ അങ്ങോട്ട് എടാ ഇത് ഈ കുന്നും മലയൊക്കെ കയറി പോണൂടെ ഇത് മനുഷ്യന്റെ അടപ്പിളവല്ലേ ഇതിപ്പോ എടാ പ്രശ്നം വഷളാക്കാതെ നീ നിന്ന് കളിക്കാതെ അതുവഴി പോവാൻ നോക്കിയേ പോ കയറി പോ യോമാര് സമ്മതിക്കത്തില്ല ഇതിപ്പൊ ഞാൻ ഇപ്പൊ ഓ എന്തൊരു കഷ്ടപ്പാടാ കണ്ടോ അപ്പൊ അതുവഴി പോയേ
അയ്യോ, ഈ വഴി വരണ്ടായിരുന്നു, അപ്പുറത്തെ വഴി കൂടെ പോയാൽ മതിയായിരുന്നു. ഇതിപ്പോ ഇരട്ടി പണിയായില്ല ദൈവമേ. അയ്യോ, എപ്പോ അങ്ങ് ചെല്ലാനാന്നോ? ചെല്ലുമ്പോഴത്തേനെ റേഷൻ കടയാണോ അടച്ചു കഴിഞ്ഞാ ഇന്ന് പെണ്ണും പിള്ള എന്നെ വീട്ടിലും കേറ്റൂലേ. ഒരു സെക്കൻഡ്, ഒരു ഫോട്ടോ എടുത്തോട്ടെ. എന്തോന്നാ നിന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെന്ന്. ഓ, ഇനി ഫോട്ടോയും കൂടെ പിടിക്കണമായിരിക്കും. ഡേ, ഫോട്ടോ എടുക്കുന്നേ കൊള്ളാം, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്ന് ഇടലേടേ. അവസാനം പിന്നെ പെണ്ണും പിള്ള ഉണ്ട്, പിന്നെ അതിന്റെ പേരും പറഞ്ഞായിരിക്കും പിന്നെ അടുത്ത അടി. എന്തായാലും എനിക്ക് ആഹാരം ഇല്ല ഒന്ന് രണ്ടാഴ്ച ആയിട്ട്. എന്തൊരു ചെയ്യാൻ പറ്റും എന്റെ ദൈവമേ. അവന്റെ ഒരു ഫോട്ടോ കൈവാക്കിയെന്നോ കാലിന്റെ ബാക്കിയെന്നോ മാറി നിക്കി കേട്ടോ. ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വ്ളോഗ്, നമ്മുടെ വീട്ടിന്റെ പുറക് സൈഡിലായിട്ട് ഒരു കുളം ഉണ്ട് ഗൈസ്, നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ഈ കുളം. അപ്പോൾ ഈ കുളത്തിൽ നമ്മൾ ഇത് മുങ്ങാൻകുഴി ഇട്ട് മുങ്ങി കുളിക്കുന്നതാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. മഴയൊക്കെ പെയ്ത് വെള്ളം കുറച്ച് കലയും കിടക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ ആയിട്ട് നന്നായിട്ട് കലയും കിടപ്പുണ്ട് ഗൈസ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് മുങ്ങാൻകുഴിയൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു വ്ളോഗാണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ കലക്കുള്ളം ആയതുകൊണ്ട് മീൻവല്ലം ചിലപ്പം കിട്ടുമായിരിക്കും. പഴഞ്ചൊല്ലം ഉണ്ടല്ലോ, കലക്കുള്ളത്തിൽ മീൻ പിടിക്കുക എളുപ്പമാണ്. അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ മീനൊക്കെ അനങ്ങുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും അപ്പോൾ നമുക്ക് എന്നാൽ ഇറങ്ങാനുള്ള പരിപാടി നോക്കാം ഗൈസ്. പക്ഷേ മീനനങ്ങുന്നത് പോലെയാണ് ഗൈസ് തോന്നുന്നത്. പക്ഷേ അവിടെ എന്തോ നന്നായിട്ട് അനങ്ങുന്നുണ്ടല്ലോ ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇനി വല്ല നീർക്കോലി എങ്ങനെ ആണോ എന്നറിയാൻ മേല. എന്താണെങ്കിലും നമുക്ക് പെയ്യ ഒരു കല്ലൊന്നെടുത്ത് ഇട്ട് നോക്കിയാലോ ഗൈസേ. ഞാൻ ഒരു കല്ലെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പെയ്യ കല്ലൊന്ന് എറിഞ്ഞു നോക്കാം. അപ്പോൾ എന്നതാണെങ്കിലും അത് എന്തുവാന്ന് അറിയാൻ പറ്റും ഗൈസ്. ഓക്കെ, മുതലേ ഉണ്ടായിരുന്നു ഈ കുളത്തിനകത്ത്. ഇപ്പം വലിച്ചേനെ ഇപ്പം ഇറങ്ങിയിരുന്നെങ്കിൽ പിന്നെ ഇപ്പം തന്നെ 16 അടിയന്തിരോ നടത്തായിരുന്നേ. യു ഇനി ഇവിടെ നിൽക്കണ്ട. അപ്പം ശരി ഗൈസ്, ഇന്നത്തെ വ്ളോഗ് തീർന്നു. എൻ്റെ ദൈവമേ, എന്തൊരു കഷ്ടപ്പാടാന്ന് നോക്കിക്കാണ്. ഹാപ്പീസ് വിട്ടപ്പോൾ ഇന്ന് താമസിക്കുകയും ചെയ്ത് എൻ്റെ സീരിയല് സാന്ത്വനം തുടങ്ങിയോ എന്തോ. അയ്യോ, പെട്ടെന്നങ്ങ് വീട്ടിൽ ചെല്ലട്ട്. ഓഹ് അയ്യോ അയ്യോ, എന്തൊരു കഷ്ടപ്പാടാ എൻ്റെ ദൈവമേ. ഇതാരാന്നോ എന്തോ അതവിടെ പണിഞ്ഞു വെച്ച്. പെട്ടെന്ന് നീന്തി അങ്ങ് വീട്ടിൽ ചെല്ലട്ടെ. അയ്യോ,